എയർപോർട്ടിൽ വെച്ച് യാത്രക്കാരുടെ പക്കൽ നിന്നും ഏറെ വ്യത്യസ്തമായതും ഗുരുതരവുമായ രീതിയിലുള്ളതുമായ വസ്തുക്കൾ കണ്ടെത്തി പിടികൂടിയതായ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുവാൻ പോകുന്നത്. 8 വയസ്സായ കുട്ടിയെ ബാഗിലാക്കി എയർപോർട്ട് വഴി കടത്തുന്നതിന്റെയും 30 പാമ്പുകളെയും ഇഴജന്തുക്കളെയും അതിവിദഗ്ധമായി കടത്തിക്കൊണ്ട് പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ നമ്മുടെ രാജ്യത്തിലെ ഒരു പ്രധാന എയർപോർട്ടിൽ നിന്നും $1,000,000 തുകയുടെ സ്വർണം കസ്റ്റംസ് അധികൃതർ വിദഗ്ധമായി പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. റമ്മി സർക്കിൾ എന്നാണ് ഈ ആപ്പിന്റെ പേര്. റമ്മി കളിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പണം സമ്പാദിക്കുവാൻ സാധിക്കും. റമ്മി സർക്കിൾ 100% സുരക്ഷിതവും നിയമപരവുമായ ഒരു ഗെയിമാണ്. ഇതിൽ നിങ്ങൾക്ക് 1,00,000+ സജീവ സാന്നിധ്യമുള്ള കളിക്കാരെ കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് റമ്മി കളിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ റമ്മി പ്രാക്ടീസ് ഗെയിം കളിച്ചുകൊണ്ട് പരിശീലനം നേടാവുന്നതാണ്. പേടിഎം, ഫോൺ പേ, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പണം നിക്ഷേപിക്കുവാൻ സാധിക്കും. ആദ്യത്തെ നിക്ഷേപണം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,000 രൂപയുടെ മുകളിൽ ബോണസ് ക്യാഷ് ലഭിക്കുന്നതാണ്. ഈ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ വളരെ സ്മൂത്തായി ഫോണുകളിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫോണിൽ യാതൊരു വിധത്തിലുള്ള ഹാങ്ങും അനുഭവപ്പെടുകയില്ല. റമ്മി കളിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ പണം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഇപ്പോൾ തന്നെ റമ്മി ഡൗൺലോഡ് ചെയ്യും. This game involves an elements of financial risks and may be addictive. Please play responsibly at your own risk. Number 10. അല്പം ഞെട്ടിക്കുന്നതായ ഒരു സംഭവത്തെ തന്നെയാണ് ആദ്യം നാം പരിചയപ്പെടുവാൻ പോകുന്നത്. 8 വയസ്സായ ഒരു കുട്ടി ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് കടക്കാൻ ശ്രമിക്കുകയാണ്. മൊറോക്കയിൽ നിന്നുമാണ് 8 വയസ്സുകാരനായ ഈ കുട്ടിയെ സ്യൂട്ട് കേസിനുള്ളിലാക്കി സ്പെയിനിലേക്ക് കടത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ സ്യൂട്ട് കേസ് കൊണ്ടുപോയതാകട്ടെ 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുമാണ്. എയർപോർട്ടിലെ സുരക്ഷാ പരിശോധനകൾക്കിടയിലാണ് കുട്ടി സ്യൂട്ട് കേസിനകത്ത് ഉള്ളതായി കണ്ടെത്തിയത്. അബു എന്നായിരുന്നു ഈ കുട്ടിയുടെ പേര്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ കുട്ടിയുടെ പിതാവിനും ആസൂത്രിതമായി ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. നമ്പർ 9. എയർപോർട്ട് സെക്യൂരിറ്റി ഓഫീസർമാർ ലഗേജ് പരിശോധിക്കുന്നതിനിടയിൽ കാണുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. ദക്ഷിണ കൊറിയയിൽ നിന്ന് അറ്റ്ലാന്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന യാത്രികന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് 30 ചത്ത പാമ്പുകളെയും പക്ഷികളെയും നിരവധിയായ ജാറുകളിലാക്കി സൂക്ഷിച്ച് കടത്തുന്നതായി കണ്ടെത്തുന്നത്. ജീവികളെല്ലാം തന്നെ നിർജീവമായിരുന്നുവെങ്കിലും ഇവയിൽ വെനത്തിന്റെ അംശം ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ അനുമതിയില്ലാതെ ഇത്തരം ജീവികളെ കടത്തുവാൻ ശ്രമിച്ചതിന് $800 ഇയാൾ പിഴയടക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇയാൾ കടത്തുവാൻ ശ്രമിച്ചതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളും ഉണ്ടായിരുന്നു. നമ്പർ 8. നമ്മളിൽ പലരും ഐഫോൺ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ചൈനീസ് എയർപോർട്ടിൽ വെച്ച് 94 ഐഫോൺ മൊബൈലുകളുമായി ഒരു ബിരുദൻ പിടിയിലാവുകയായിരുന്നു. ഈ ഐഫോണുകൾ എല്ലാം തന്നെ ശരീരത്തിൽ കെട്ടിവെച്ച രീതിയിലായിരുന്നു ഹോങ്കോങ്കാരനായ വ്യക്തിയെ പിടികൂടിയത്. ടാക്സ് അടയ്ക്കാതെ ഫോണുകൾ ചൈനയിൽ എത്തിച്ച് ലാഭമുണ്ടാക്കുന്നതിനായിരുന്നു ഇയാൾ ഈ രീതിയിലുള്ള ഒരു സാഹസം കാണിച്ചത്. മാസ്കിംഗ് ടേപ്പുകൾ ഉപയോഗിച്ചാണ് ഐഫോണിന്റെ നിരവധിയായ മോഡലുകൾ ഇയാൾ ശരീരത്തിൽ ഘടിപ്പിച്ച് കടത്തുവാൻ ശ്രമിച്ചത്. ഈ രീതിയിൽ ചൈനയിലേക്ക് നിരവധിയായ ഇലക്ട്രോണിക് വസ്തുക്കൾ കടത്തുന്നതായി നിരവധിയായ റിപ്പോർട്ടുകളുണ്ട്. ഹോങ്കോങ്ങിനെ അപേക്ഷിച്ച് ഏറെ ചിലവ് കൂടുതലാണ് ഈ രീതിയിലുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾക്ക് ചൈനയിൽ ലഭ്യമാകുന്നത്. നമ്പർ 7. തെറാമോസിന്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ചിലന്തികളെയാണ് ട്രാറ്റുല എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ആക്രമണം ഇരകൾക്ക് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയും അപകടവുമാണ് സമ്മാനിക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ 100 ട്രാറ്റുലകളെ കടത്തുന്നതായി കണ്ടെത്തി പിടികൂടുകയായിരുന്നു. 2012 ഈ സംഭവം നടക്കുന്നത്. കൊളംബിയൻ എയർപോർട്ടിൽ വെച്ചാണ് ജർമ്മൻ സ്വദേശികളായ വ്യക്തികളുടെ ബാഗിൽ നിന്നും നിരവധിയായ പെട്ടികളിലാക്കിയ നിലയിൽ 100 ചിലന്തികളെയും തേളുകളെയും ഉൾപ്പെടെ നിരവധിയായ പ്രാണികളെ കണ്ടെത്തിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന ജൈവശക്തിയുള്ള രാജ്യമാണ് കൊളംബിയ. വർഷങ്ങളായി ഇവിടെ നിരവധിയായ തവണയാണ് ഈ രീതിയിലുള്ള ജീവികളുടെ കടത്തലുകൾ പിടികൂടിയിട്ടുള്ളത്. നമ്പർ 6. സ്വർണ്ണക്കടത്ത് എയർപോർട്ടിൽ വെച്ച് പിടികൂടുന്നതായ വാർത്തകൾ നാം ദിനം പ്രതി കേൾക്കുന്നുണ്ടാകും. ഈ രീതിയിൽ കൊൽക്കത്തയിൽ നടന്ന ഒരു വമ്പൻ സ്വർണ്ണവേട്ടയെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ജെറ്റ് എയർവേസിന്റെ ബോയിങ് 737 വിമാനത്തിൽ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ വെച്ച് നടത്താറുള്ള പതിവ് പരിശോധനയിൽ 2 ബാഗുകളിലാക്കി സൂക്ഷിച്ച രീതിയിൽ 24 സ്വർണ്ണക്കട്ടകൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ നിന്നും ഈ സ്വർണ്ണക്കട്ടകൾക്ക് ഏകദേശം $1.2 ബില്യൺ തുകയുടെ മൂല്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 2013 ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ തരത്തിലുള്ള 100 വാർത്തകളാണ് നാം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്പർ 5. ട്രോപ്പിക്കൽ മത്സ്യങ്ങൾ എന്നാൽ ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖല പരിസ്ഥിതിയിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ്. പ്രധാനമായും അക്വേറിയങ്ങളിലും മറ്റും അലങ്കാര മത്സ്യം എന്ന രീതിയിൽ വളർത്തുന്നതിന് വേണ്ടിയാണ് ഇവയെ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്നത്. ഈ ഒരു വിഭാഗത്തിൽ ഒട്ടനവധിയായ നിരവധി മത്സ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഈ രീതിയിലുള്ള 51 മത്സ്യങ്ങളെ എയർപോർട്ട് മാർഗം കടത്തുന്നതിനിടയിൽ ഒരു യുവതി പിടിയിലാവുകയായിരുന്നു. വസ്ത്രത്തിന് കീഴിലായി പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത അറകളിലായിരുന്നു ഈ മത്സ്യങ്ങളെ ഒളിപ്പിച്ചിരിക്കുന്നത്. പരിശോധനകൾക്കിടയിൽ ശരീരഭാഗത്തു നിന്നും പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് മൂലമായിരുന്നു ഇവർ പിടിക്കപ്പെടുന്നത്. സിംഗപ്പൂരിൽ നിന്നും മെൽബണിലേക്കായിരുന്നു ഈ സ്ത്രീയുടെ യാത്ര. ഈ കുറ്റത്തിന് ഇവർക്ക് $83,617 പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. നമ്പർ 4.
സ്ത്രീകൾ ചുണ്ടുകളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ലിപ്സ്റ്റിക്. എന്നാൽ ഇതിന്റെ മറവിൽ നടന്ന ഒരു കള്ളക്കടത്തിനെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ നിന്നും ഒരു സ്ത്രീയുടെ ലിപ്സ്റ്റിക്കിനുള്ളിൽ നിന്നും വെടിയുണ്ടകൾ കണ്ടെത്തുകയായിരുന്നു. 380 കാലിബർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വെടിയുണ്ടകളായിരുന്നു ഈ രീതിയിൽ കണ്ടെത്തിയത്. ഏകദേശം 3 ഉണ്ടായിരുന്നു. സുരക്ഷാ പരിശോധനകൾക്കിടയിലെ സ്ക്രീനിങ്ങിനിടയിലാണ് വെടിയുണ്ടകൾ ബാഗിനകത്തുണ്ടെന്ന് എയർപോർട്ട് അധികൃതർ കണ്ടെത്തുന്നത്. തുടർന്ന് ഇവരെ സംബന്ധിച്ച് നിരവധിയായ അന്വേഷണങ്ങൾ നടത്തുകയും തക്കതായ ശിക്ഷാവിധികൾക്ക് വിധേയമാവുകയും ചെയ്തു. നമ്പർ 3, ഗ്രനേഡ് എന്നത് സാധാരണയായി കൈകൊണ്ട് എറിയാവുന്ന ഒരു സ്ഫോടനാത്മക ആയുധമാണ്. ഇത് ഹാൻഡ് ഗ്രനേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ ഗ്രനേഡുമായി ബിർമിംഗ്ഹാം എയർപോർട്ടിലൂടെ കടക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ കൈയോടെ പിടികൂടുകയായിരുന്നു. 2017 ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ഇത് കണ്ടെത്തിയ വ്യക്തിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെയും കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ നിരവധിയായ ആളുകളാണ് എയർപോർട്ടിൽ മാരകമായ ആയുധങ്ങളുമായി പിടികൂടുന്നത്. ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ വലിയ രീതിയിലുള്ള പിഴ അടയ്ക്കേണ്ടതായും ശിക്ഷാ നടപടികൾ നേരിടേണ്ടതായും വരും. കാരണം രാജ്യ സുരക്ഷയെ തന്നെ സാരമായി ബാധിക്കുന്ന സംഗതി തന്നെയാണിത്. നമ്പർ 2, ലോകത്തിലെ ഏറ്റവും ആയുസേറിയ ജീവികൾ ആമകൾ തന്നെയാണെന്നുള്ള വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. 2011 തായ്ലാന്റിലെ കസ്റ്റംസ് ഒഫീഷ്യൽസ് 370 ആമകളെ കണ്ടെത്തുന്നതായി പിടികൂടുകയുണ്ടായി. ഏറെ സവിശേഷമായുള്ള ആമകളുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു ഇത്. വലിയ നിരവധിയായ സ്യൂട്ട് കേസുകളിൽ ആക്കിയ നിലയിലായിരുന്നു ഈ ആമകളെ കണ്ടെത്തിയത്. ഏറെ ദൗർഭാഗ്യകരമായ സംഭവം എന്തെന്നാൽ ആമകളിൽ ചിലത് ചത്തുപോയിരുന്നു എന്നതാണ്. വലിയ തുകയ്ക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള അപൂർവമായ ജീവികളെ കണ്ടെത്തുന്നത്. ഈ രീതിയിൽ നക്ഷത്ര ആമകളെയും വെള്ളിമൂങ്ങകളെയും ഒക്കെ വെച്ചുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നിരവധിയായി നടക്കുന്നുണ്ട്. നമ്പർ 1, 2012 നടന്ന അതിവിചിത്രമായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഇവിടെ ഒരാൾ എയർപോർട്ട് മാർഗം കടത്തുവാൻ ശ്രമിച്ചത് കാനോൺ ബോളുകളായിരുന്നു. കാനോൺ ബോളുകൾ അഥവാ യുദ്ധമുഖത്ത് പീരങ്കകളിൽ ഉപയോഗിക്കുന്ന ഉണ്ടകളെയാണ് പിടികൂടിയത്. സാമാന്യം വലുപ്പമുള്ള ഉണ്ടകൾ തന്നെയായിരുന്നു എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികളുടെ പക്കൽ നിന്നും പിടികൂടിയത്. മാരകമായ ആക്രമണ വസ്തുക്കൾ പിടികൂടിയതിനെ കുറിച്ചാണ് അവസാന 3 ഭാഗങ്ങളിലും നാം സംസാരിച്ചത്. എത്ര കരുതലോടെ കടത്തിയിട്ടും അതിവിദഗ്ധമായ തരത്തിലാണ് ഇവയെല്ലാം എയർപോർട്ടിൽ വെച്ച് പിടികൂടുന്നത്. അത്രയും വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ് ഇന്നുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.